എല്ലാവർക്കും നമസ്കാരം. എം ആർ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടു വേ കണക്ഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്തുക. നമുക്കിനി കണക്ഷൻ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അതിനായിട്ട് രണ്ട് തുണ്ടുവയറുണ്ട്, വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള രണ്ട് ടു വേ സ്വിച്ചിൻ്റെ ഹോൾഡറുണ്ട്. അപ്പോൾ നമുക്കിനി കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ടു വേ സ്വിച്ചിൻ്റെ മൂന്ന് പോയിൻ്റുകളാണ് ഒരു ടു വേ സ്വിച്ചിൽ ഉള്ളത്. അതിൻ്റെ മുകളിലത്തെ പോയിൻ്റിൽ നമ്മൾ വയറ് കൊടുക്കുക. രണ്ട് വയറിൽ ഒരു വയറ് മുകളിലത്തെ പോയിൻ്റിൽ കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ടു വേ സ്വിച്ചിൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ, മറ്റേ ടു വേ സ്വിച്ചിൽ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വയറും അതേ ആദ്യത്തെ ടു വേ സ്വിച്ചിൽ തന്നെ താഴെ കൊടുക്കുക. കാരണം ഇത് കുറച്ച് റിസ്ക് ഉള്ളതാണ്. ഫേസും ന്യൂട്രലും നമ്മൾ ടു വേ സ്വിച്ചിൽ തന്നെ ഫേസും ന്യൂട്രലും കൊടുത്തിട്ടാണ് ഈ ടു വേ സ്വിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അധികം ആർക്കും ഈ ഒരു മെത്തേഡ് അറിയില്ല. അപ്പോൾ നമുക്ക് ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹോൾഡറിൻ്റെ രണ്ട് വയർ നമ്മൾ എടുത്തിട്ടുണ്ട്, ഹോൾഡറിലേക്കുള്ള ഫേസ് ന്യൂട്രലും അതിൻ്റെ ഫേസ് വയർ, ഹോൾഡറിൻ്റെ ഫേസ് വയർ നമുക്ക് ആദ്യത്തെ ടു വേ സ്വിച്ചിൻ്റെ സെൻട്രിൽ കൊടുക്കുക. ടു വേ സ്വിച്ചിൻ്റെ സെൻട്രിൽ ഞാൻ ഫേസ് കൊടുത്ത് ന്യൂട്രൽ വയർ രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ സെൻട്രലിൽ കൊടുക്കുക. ഇത് അധികം മാർക്കും അറിയാത്തൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാണ്. ബൾബിൻ്റെ ഹോൾഡറിൻ്റെ ഫേസും ന്യൂട്രലും രണ്ട് ടു വേ സ്വിച്ചിൻ്റെയും സെൻട്രത്തെ പോയിൻ്റിൽ കൊടുക്കുക. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടു വേ സ്വിച്ചിലേക്ക് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാൻ സർക്യൂട്ട് വയർ എടുത്തിട്ടുണ്ട്, ഫേസും ന്യൂട്രലും എടുത്തിട്ടുണ്ട്. റെഡ് ഫേസും ബ്ലാക്ക് ന്യൂട്രലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഫേസ് വയർ നമുക്ക് ടു വേ സ്വിച്ചിൻ്റെ കണക്റ്റ് ചെയ്ത വയറിൽ കൂടെ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് താഴെ കൊടുക്കുക. സെൻട്രിൽ നമ്മൾ ഹോൾഡറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, താഴത്തെ പോയിൻ്റിൽ നമ്മൾ കൊടുക്കുക. ഫേസ് വയർ നമ്മൾ താഴത്തെ കണക്ഷനിൽ തന്നെ ഫേസ് വയർ കൊടുക്കുക. വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ടു വേ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ താഴത്തെ പോയിൻ്റിൽ നമ്മൾ ഫേസ് കൊടുത്തു. ഇനി മുകളത്തെ പോയിൻ്റിൽ നമ്മൾ ന്യൂട്രലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫേസും ന്യൂട്രലും സ്വിച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തിപ്പോവില്ല എന്ന് വിചാരിക്കും. ഇല്ല, കത്തിപ്പോവില്ല. കാരണം ടു വേ സ്വിച്ചിൻ്റെ വർക്കിംഗ് കൺട്രോൾ അങ്ങനെ ആയതുകൊണ്ട് ഇത് കത്തിപ്പോവില്ല. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കണക്ഷൻ കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ സപ്ലൈ വയർ കൊടുത്തിട്ടുണ്ട്. ആദ്യം മുകളിലത്തെ കണക്ഷനും താഴത്തെ കണക്ഷനും നമ്മൾ കൊടുത്തു, രണ്ട് വയർ കൊടുത്തു. ഹോൾഡറിൽ നിന്ന് വരുന്ന ഫേസ് ലൈൻ ടു വേ സ്വിച്ചിൻ്റെ ആദ്യത്തെ ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ പോയിൻ്റിലും, അതുപോലെ തന്നെ ന്യൂട്രൽ വയർ രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ പോയിൻ്റിലും നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ സർക്യൂട്ട് വയർ താഴെയും ഫേസ് താഴെയും ന്യൂട്രൽ മുകളിലത്തെ പോയിൻ്റിലും കൊടുത്തു. സെൻട്രൽ പോയിൻ്റിൽ മാത്രം ഫേസും ന്യൂട്രലും കൊടുക്കാൻ പറ്റില്ല, താഴത്തും മുകളിലും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്കത് വർക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് സപ്ലൈ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കണക്ഷൻ കൊടുക്കുക, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്കിനി
സ്വിച്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഫേസും ന്യൂട്രലും ടൂ വേ സ്വിച്ചിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കണ്ടില്ലേ, ടൂ വേ സ്വിച്ച് രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് 3 ആണ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കണക്ഷനാണത്. നമുക്ക് നോക്കാം, രണ്ട് സ്വിച്ചും ഓൺ ആണെങ്കിൽ വർക്ക് ചെയ്യില്ല, രണ്ട് സ്വിച്ചും ഓഫ് ആണെങ്കിലും വർക്ക് ചെയ്യില്ല. ഏതെങ്കിലും ഒരു സ്വിച്ച് ഓണും ഓഫും ആയാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വയർ കൊടുക്കുമ്പോൾ ക്രോസ് ആയിട്ടും കൊടുക്കാം. നമ്മൾ സ്റ്റെപ്പ് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രലത്തെ പോയിൻ്റ് മാത്രം മാറാതിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ കണക്ഷൻ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരിച്ച് വെച്ച് കാണിച്ചു തരുന്നത്. ഡൗട്ട് വരാതിരിക്കാൻ. താങ്ക് യു.